ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സുജിത് ദാസുമായിട്ടുള്ള സംഭാഷണത്തിൽ പി വി അൻപറുമായിട്ടുള്ള സംഭാഷിത് പറയുന്ന ഒരു കാര്യമുണ്ട് തൃശ്ശൂർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാറിന്റെ ഉള്ളം കയ്യിലാണ് തൃശ്ശൂർ റേഞ്ചിലെ എല്ലാ ഓപ്പറേഷനുകളും എം ആർ അജിത് കുമാറിന്റെ സ്വന്തം നിരീക്ഷണത്തിലാണ് അവിടെ എം ആർ അജിത് കുമാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ തലപ്പത്തിരുത്തും എം ആർ അജിത് കുമാറിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ എസ് പിമാരാക്കും അതാത് ജില്ലകളിൽ ആ തൃശൂർ റേഞ്ച് നയിക്കുന്ന ആളാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് അത് നമ്മൾ കാണാതെ പോകരുതല്ലോ തോംസൺ ജോസ് ഇതിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും അൻവറില്ല എന്നുള്ളതാണ് വാസ്തവം അൻവറിന് അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അറിയാം തൽക്കാലം ഒരു വെടിനിർത്തൽ അൻവർ നടത്തുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ മലപ്പുറത്ത് നടന്നിട്ടുള്ള മരമുറി ആ മരമുറിക്കകത്ത് പോലും അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട് താനും പ്രത്യേകിച്ച് ആ മരമുറി നടന്നിരിക്കുന്നത് സോഷ്യൽ ഫോറസ്റ്റുടേയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ നിരീക്ഷണങ്ങൾക്ക് അവരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അതിലാകെയുള്ള പ്രശ്നം ആദ്യം ഈ മരം വിറ്റത് മുറിച്ച് മുറിച്ച് മാറ്റിയ കമ്പുകളും അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയ ശിഖരങ്ങളും മുറിച്ച് ഒക്കെ വിറ്റതൊക്കെ തന്നെ ആ തുകക്ക് ഉള്ള മരങ്ങളില്ല എന്ന് കണ്ടെത്തി അതിൻ്റെ തുക കുറച്ചു കൊടുത്തു അപ്പോൾ പോലും ആകെ ഇരുപത്തേഴായിരം രൂപയാണ് സർക്കാരിന് നഷ്ടമുണ്ടാകുന്നത് ഈ ഇരുപത്തേഴായിരം രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളോട് ഒരു വലിയ അഴിമതി നടന്നു എന്ന് പറഞ്ഞാൽ ജനത്തിന് ബോധ്യപ്പെടില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അൻവർ ആ തുകയൊന്നും പറയാതെ അത് വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു സോഷ്യൽ ഫോറസ്റ്റെ മറുപടിയിലധികം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് മറ്റൊന്ന് ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ഡിവൈഫ് ഐക്കാരുടെ ഒരു പരാതിയാണ് യൂട്യൂബ് ബ്ലോഗറുമായി ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണത് അതിനകത്ത് പാർട്ടി ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ല അതിനിടയിൽ ഉണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഒരു കേസെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അൻവർ വലിയ രീതിയിൽ പാർട്ടി നേതാക്കളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള മൂന്ന് കൊലക്കേസുകളോ അതിൽ ഒരെണ്ണം ആ കൊല എന്ന് പറയാനാവില്ല അത് ഒരാളെ കാണാതായ കേസാണ് ഈ കേസിനകത്ത് പോലും ഇതിൽ പോലീസ് നേരത്തെ അന്വേഷിച്ചതാണ് ഒരു കേസ് സി ബി ഐക്ക് വിട്ടതാണ് അതിനകത്ത് സുജിദാസ് അടക്കം സുജിദാസുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതിപ്പെട്ടുകയുണ്ട് ടക്കം പെട്ടേക്കുമെന്നുള്ള സൂചനകൾ ആ വരുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു കേസിനകത്താണ് പോലീസ് ഇത്തരത്തിൽ ക്രമക്കേട് കാണിച്ചു എന്ന് പറയുന്നത് മറ്റൊന്ന് ഇപ്പോൾ കോഴിക്കോട് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കേസാണ് ഈ മാമി തിരോധാനത്തിനകത്ത് നേരത്തെ ഇടക്കാലത്ത് അജിത് കുമാറിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ആകെ സംശാസ്പദമായ ഒരു കാര്യം എന്തിന് എ ഡി ജി പി ഇതുപോലൊരു കാര്യത്തിൽ ഓൺ ടേബിൾ അന്വേഷണം മാത്രമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണമുള്ള ഒരു സംഭവത്തിനകത്ത് ഏറ്റെടുത്തു പിന്നീട് വീണ്ടും ആ ഒരു പ്രത്യേക സംഘത്തിന് കൈമാറി അപ്പോൾ പോലും ക്രൈംബ്രാഞ്ചിലെ പ്രമുഖരായും ഏൽപ്പിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങളിൽ പലതും ഒരുപക്ഷെ പോലീസിലേക്ക് തന്നെ എത്തിയേക്കില്ല എന്നുള്ള സൂചനയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അജിത് കുമാർ ഇടപെട്ടാലും ഇല്ലെങ്കിലും ഈ കേസിനകത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുതന്നെയാണ് ഇപ്പോൾ ജയശങ്കർ പറഞ്ഞത് മുണ്ടയില്ലാത്ത വെടിയാണ് പലതുമുള്ള എന്നുള്ളത് പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ശ്രദ്ധ വേണം അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തനിക്ക് വേണ്ടി മാത്രമല്ല പൊതുജനത്തിന് വേണ്ടിയാണ് കേരളത്തിന് വേണ്ടിയാണ് സഖാക്കൾക്ക് വേണ്ടിയാണ് ഉന്നയിക്കുന്നതെന്ന് ജനങ്ങളെ ധരിപ്പിക്കണം അതിനുള്ള ശ്രമമാണ് അൻവർ അൻവറിനെ നടത്തുന്ന ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ച് മുഖ്യമന്ത്രി ഇത്ര കണ്ട് അത്ര കണ്ട് ഗൗരവത്തിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊലക്കേസിൽ അടക്കം ആളാണ് കൊലകൾ ചെയ്യിച്ചിട്ടുള്ള ആളാണ് അജിത് കുമാർ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയെങ്കിലും പോലീസിന് മുമ്പാകെ നേരിട്ടെത്തിക്കാനുള്ള ബാധ്യത അൻവറിനുണ്ട് അൻവർ അത് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഷാജഹാനാണ് വിവരങ്ങളുമായി ചേർന്നത് പി വി അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാകും തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തേക്കും മടങ്ങുന്ന അൻവർ ഇനി മലപ്പുറത്ത് പോയി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഷാജാൻ പറഞ്ഞ അവസാനിപ്പിച്ച തെളിവുകൾ എന്തോ തെളിവുകൾ അൻവറിൻ്റെ കയ്യിലുണ്ടോ അൻവർ ഔദ്യോഗികമായി പോലീസ് പരാതിയുമായി മുന്നോട്ട് പോകുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്